ഒരിക്കൽ ഒരു ആൺകുട്ടി അവൻ്റെ അച്ഛനോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ വില എന്താണ്? അച്ഛൻ പറഞ്ഞു, ശരിക്കും നീ നിന്റെ ജീവിതത്തിൻ്റെ വില അറിയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതാ ഞാനൊരു കല്ല് തരാം. ഈ കല്ല് കൊണ്ട് നീ ചന്തയിൽ പോകണം. ആരെങ്കിലും ഇതിൻ്റെ വില ചോദിച്ചാൽ നീ ഒന്നും മിണ്ടരുത്, നിന്റെ കയ്യിലെ രണ്ട് വിരൽ നിവർത്തി കാണിക്കണം. അവൻ ചന്തയിൽ പോയി കല്ലും വെച്ച് കുറേ നേരം ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ സ്ത്രീ അവനോട് വന്നു ആ കല്ലിൻ്റെ വില എത്രയാന്ന് ചോദിച്ചു. അവൻ ഒന്നും പറഞ്ഞില്ല, തൻ്റെ രണ്ടു വിരൽ നിവർത്തി കാണിച്ചു. ആ വയസ്സായ സ്ത്രീ പറഞ്ഞു, 200 രൂപയാണോ? ശരി, ഞാൻ ഈ കല്ല് മേടിക്കാം. അവൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു, ഈ കല്ലിൻ്റെ വില 200 രൂപയോ? ഇതൊരു സാധാരണ കല്ലാണ്, നമുക്ക് എവിടെയും കിട്ടുന്ന ഒരു കല്ലാണ്. അവൻ ഓടി അച്ഛൻ്റെ അടുത്തെത്തി അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ചന്തയിൽ ഒരു വയസ്സായ സ്ത്രീ പറഞ്ഞു, ഈ കല്ലിന് 200 രൂപ തരാം എന്ന്. അച്ഛൻ പറഞ്ഞു, ഇനി നീ ഈ കല്ലും കൊണ്ട് മ്യൂസിയത്തിനടുത്ത് പോകണം. അവിടെ ആരെങ്കിലും ഇതിന്റെ വില ചോദിച്ചാൽ നീ ഒന്നും മിണ്ടരുത്, നിന്റെ കയ്യില് വിരൽ നിവർത്തി കാണിക്കണം. അവൻ മ്യൂസിയത്തിനടുത്ത് പോയി. അവിടെയുള്ള ഒരു വ്യക്തി അവന്റെ കയ്യിലെ കല്ല് കണ്ട് ഇഷ്ടപ്പെട്ട് അവനോട് ചോദിച്ചു, അതിന്റെ വില എത്രയാ? അവൻ ഒന്നും മിണ്ടിയില്ല, അവൻ രണ്ട് വിരൽ നിവർത്തി കാണിച്ചു. അയാൾ പറഞ്ഞു, 20,000 ആണോ? ഞാൻ തരാം. അവൻ വളരെ ഷോക്കായി പോയി. അവൻ ഓടി അച്ഛനോട് ചെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി, അവസാനമായി നീ ഒരു സ്ഥലത്തും കൂടെ പോണം, വില പിടിപ്പുള്ള കല്ലുകൾ വിൽക്കുന്ന സ്ഥലത്ത്. അവിടെയും ആരെങ്കിലും നിന്നോട് വില ചോദിച്ചാൽ നീ ഒന്നും മിണ്ടരുത്, നിന്റെ കയ്യിലെ രണ്ട് വിരൽ നിവർത്തി കാണിക്കണം. അവൻ പെട്ടെന്ന് വിലപിടിപ്പുള്ള കല്ലുകൾ വിൽക്കുന്ന സ്ഥലത്തെത്തി. ആ കടയിലെ വൃദ്ധനായ വ്യക്തി ഇവന്റെ കയ്യിലെ കല്ല് കണ്ട് ആ വ്യക്തി ഓടി വന്ന് ഇവന്റെ കയ്യിലെ കല്ലുകൾ മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കല്ലിന് വേണ്ടി ഞാൻ എവിടെയൊക്കെ അലഞ്ഞു, ഈ കല്ല് നിനക്ക് എവിടെ നിന്ന് കിട്ടി, ഈ കല്ലിന് എത്ര രൂപ വേണം? അപ്പോഴും അവൻ ഒന്നും മിണ്ടിയില്ല, അവന്റെ കയ്യിലെ രണ്ട് വിരൽ നിവർത്തി കാണിച്ചു. അയാൾ പറഞ്ഞു, 2,00,000 രൂപയാണോ? ഞാൻ മേടിക്കാം. ആ കുട്ടിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് ഓടി അവന്റെ അച്ഛൻ്റെ അടുത്ത് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ കല്ലിന് 2,00,000 രൂപ തരാമെന്ന്. അച്ഛൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ ജീവിതത്തിന്റെ വില എന്ത് എന്ന്? നിന്റെ ജീവിതത്തിന്റെ വില നീ സ്വയം എവിടെ സ്ഥാപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് നീയാണ് തീരുമാനിക്കേണ്ടത്. 200 രൂപയുടെ കല്ലാകണോ 2,00,000 രൂപയുടെ കല്ലാകണോ എന്ന്. നിന്റെ ജീവിതത്തിൽ നിന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടാകും, അവർക്ക് നിന്നെ ജീവനാണ്. എന്നാൽ ചിലരോ നിന്നെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വസ്തുവിനെ പോലെ ഉപയോഗിക്കും, അവർക്ക് നീ ഒന്നുമല്ല. നിന്റെ ജീവിതത്തിന്റെ വില എന്തായിരിക്കും എന്നത് അത് നിന്നെ ആശ്രയിച്ചിരിക്കുന്നു.